പന്തീരാങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം അമ്പരപ്പും ഞെട്ടലും വേദനയും അതിനിടയിൽ അല്പം ആശ്വാസം തോന്നിയത് സ്ത്രീധന പീഡനം ജീവനെടുത്ത വിസ്മയയുടെ അവസ്ഥ ഉണ്ടായില്ലല്ലോ എന്നതാണ് സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് കേസിലെ പ്രതിയായ നവവരൻ രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന വിവരവും പുറത്തു വന്നു പോലീസ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പറവൂരിലെ യുവതിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രാഹുൽ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ഈ ബന്ധം നിയമപരമായി വേർപ്പെടുത്തിയിരുന്നില്ല അത് മറച്ചുവെച്ചാണ് പറവൂരിലെ യുവതി വിവാഹം കഴിച്ചത് ഇത് മാത്രമല്ല രാഹുൽ വേറെയും വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന സംശയം യുവതിയുടെ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ പോലീസ് അന്വേഷണവും നടത്തുന്നുണ്ട് അതിനിടെ കൂടുതൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് യുവതിയുടെ അച്ഛൻ രാഹുലിന് ജർമ്മനിയിൽ ജോലിയുണ്ടെന്നാണ് യുവതിയുടെ കുടുംബത്തോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് കളവാണെന്ന് സംശയിക്കുന്നതായി അച്ഛൻ പറയുന്നു ഇയാൾ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണെന്നും രാഹുലിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ലെന്നും അച്ഛൻ പറയുന്നു രാഹുൽ ഒളിവിലാണ് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെയാണ് രാഹുൽ മുങ്ങിയത് പോലീസിൻ്റെ അനാസ്ഥ കൊണ്ടാണ് രാഹുൽ രക്ഷപ്പെട്ടെന്ന വിമർശനം ഉയരുന്നുണ്ട് അതിനിടെ രാഹുൽ ബംഗളൂരുവിലുണ്ടെന്നാണ് സൂചന യുവതിയുടെ കുടുംബവും പറയുന്നത് രാഹുൽ ബംഗളൂരുവിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് തുടക്കം മുതൽ അന്വേഷണത്തിൽ വീഴ്ച വന്നതായി കുടുംബം ആരോപിച്ചിരുന്നു പോലീസ് രാഹുലിന് അനുകൂലമായി നിലപാടെടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു രാഹുലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച പന്തീരാങ്കാവ് എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തിരുന്നു പരാതി ഗൌരവത്തിലെടുത്തില്ല ആവശ്യമായ വകുപ്പുകൾ ചുമത്തിയില്ല എന്നടക്കമുള്ള വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു തുടർന്നായിരുന്നു സസ്പെൻഷൻ പരാതി നൽകാൻ ചെന്നപ്പോൾ പോലീസുകാരൻ രാഹുലും സുഹൃത്തുക്കളെ പോലെയാണ് സംസാരിച്ചതെന്നാണ് യുവതിയുടെ അച്ഛൻ പറയുന്നത് യുവതിയും അച്ഛനും പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പേ രാഹുലും കൂട്ടുകാരും അവിടെ എത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പോലീസുകാർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും യുവതിയുടെ അച്ഛൻ അറിയിച്ചു യുവതിയുടെ ദുരിതാവസ്ഥയും അച്ഛൻ വിവരിച്ചു മകൾക്ക് തലയ്ക്കാണ് പരിക്കേറ്റത് ബ്രഷ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആഘാതത്തിൽ നിന്ന് ഇനിയും മകൾ കരകയറിയിട്ടില്ലെന്നും അച്ഛൻ പറഞ്ഞു ഞായറാഴ്ച പെൺകുട്ടിയുടെ വീട്ടുകാർ രാഹുലിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടി ക്രൂരമായി മർദ്ദനത്തിന് ഇരയായ വിവരം അറിഞ്ഞത് തുടർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ച നടത്തി കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം രാഹുലിന് നോട്ടീസ് നൽകി വിട്ടയച്ചു എന്നാൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയില്ല പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണിത് എന്നാൽ സംഭവം വാർത്താ പ്രാധാന്യം നേടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത് അതിനിടെ അന്വേഷണ സംഘം പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി